വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ ഇതൊക്കെ നാളെ തൊട്ട് ഇന്ത്യയിൽ ബാൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് ഇങ്ങനെ എല്ലാ മീഡിയകളിലും ട്രെൻഡിങ് ആയിട്ട് സ്പ്രെഡ് ആയി കൊടുക്കുക. നമ്മളുടെ വീഡിയോക്ക് കമന്റ് ആയിട്ടും അല്ലാണ്ടായിട്ടും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, നാളെ തൊട്ട് ഇത് കിട്ടിയല്ലേ, മറ്റന്നാൾ തൊട്ട് ഇത് കിട്ടിയല്ലേ, എന്താണ് ഇങ്ങനെ ന്യൂസ് സ്പ്രെഡ് ആകാനുള്ള ഒരു കാരണം, ഇതിന്റെ ഒരു സത്യാവസ്ഥ എന്താണ്? നമുക്ക് ചെറിയ രീതിയിൽ ഇതിന്റെ ഒരു കാരണങ്ങളൊന്ന് നോക്കാം. വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ അത് കൂടാണ്ട് ചില ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ, അതുപോലെ 50 ലക്ഷത്തിന് മേലെ യൂസേഴ്സ് ഉള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഒക്കെ ബാൻ ചെയ്യപ്പെടുന്ന ഒരു ആക്ട് 3 മാസം മുമ്പ് ഇന്ത്യ ഗവൺമെന്റ് ഒരു IT ആക്ട് കൊണ്ടുവന്നു. അത് പ്രകാരം ഈ ആക്ട് അംഗീകരിക്കാത്ത നേരത്തെ ഞാൻ പറഞ്ഞ എല്ലാ പ്ലാറ്റ്ഫോമുകളും ഇന്ത്യയിൽ ബാൻ ചെയ്യാനുള്ള റൈറ്റ്സ് ഇന്ത്യ സർക്കാരിനുണ്ട്. എന്താണ് ഈ ആക്ട്? ഇന്റർമീഡിയറി ഗൈഡ്ലൈൻസ് ആൻഡ് ഡിജിറ്റൽ മീഡിയ എത്തിക് കോഡ് എന്ന് പറയുന്ന ഒരു ആക്ട്. അതായത് ഈ പ്ലാറ്റ്ഫോമുകളിലൊക്കെ നമ്മൾ എത്രത്തോളം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടോ അതിൽ കൂടുതൽ മോശപ്പെട്ട രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഫേക്ക് പ്രൊഫൈലുകൾ ഉണ്ടാക്കി ഫേക്ക് ന്യൂസുകൾ സ്പ്രെഡ് ചെയ്യുക, അതുപോലെ പോണോഗ്രാഫി, തീവ്രവാദം, ഇങ്ങനെ പല രീതിയിലുള്ള മോശപ്പെട്ട കാര്യങ്ങളും ഈ മീഡിയകളിലൊക്കെ നടക്കുന്നുണ്ട്. ഇതിനൊക്കെ ഒരു നിയന്ത്രണത്തിൽ കൊണ്ടുവരിക, റെസ്ട്രിക്ഷൻ കൊടുക്കേണ്ടി റെസ്ട്രിക്ഷൻ കൊടുക്കുക, ഡിലീറ്റ് ചെയ്യേണ്ടി ഡിലീറ്റ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ പ്ലാറ്റ്ഫോമുകൾ, ഏത് ആപ്പായാലും സൈറ്റ് ആയാലും അത് അംഗീകരിക്കുക, ഇന്ത്യ സർക്കാരിന്റെ ഈ ആക്ട് അംഗീകരിക്കുക. അത് കൂടാണ്ട് ഒരു യൂസർക്ക് ഒരു ആക്സസ് കൊടുക്കുക. യൂസർക്ക് ആക്സസ് കൊടുക്കുക എന്ന് വെച്ചാൽ ഒരു യൂസർക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ്, ഏതെങ്കിലും ഏത് ആപ്പ് ഉപയോഗിക്കുന്നേരം ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നേരം അതിനൊരു ഫോം ഉണ്ടാവും. ഈ ഫോമിന് റെസ്പോണ്ട് ചെയ്യുന്ന കമ്പ്യൂട്ടർ ആയിരിക്കും. അത് കമ്പ്യൂട്ടറല്ലാണ്ട് ഓരോ യൂസർക്കും ഒരു ആക്സസ് കൊടുക്കുക, ഒരു മാനുവൽ ആക്സസ് റെസ്പോൺസ് കൊടുക്കുക. ഇങ്ങനത്തെ നല്ല രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ആക്ട് ആയത്. പക്ഷേ ഇത് അംഗീകരിച്ചാൽ മാത്രമാണ് എന്താ പറഞ്ഞ പ്ലാറ്റ്ഫോമുകളൊക്കെ ഇന്ത്യയിൽ വർക്ക് ചെയ്യാനുള്ള അനുവാദം ഉണ്ടാവും. ആരും ഇതിന് ഒരു റെസ്പോണ്ട് കൊടുത്തിട്ടില്ല. ഈ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ തുടങ്ങിയിട്ടുള്ള ഈ ഒരൊറ്റ പ്ലാറ്റ്ഫോമുകളും ഒറ്റ മീഡിയകളും ഇതിനൊരു റെസ്പോണ്ട് കൊടുത്തിട്ടില്ല, അംഗീകരിച്ചതായിട്ട്. ഇത് അംഗീകരിക്കാത്ത എല്ലാ സൈറ്റുകളും ബാൻ ചെയ്യാനുള്ള റൈറ്റ്സ് ഇന്ത്യൻ സർക്കാരിനുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഈ ആക്ട് കൊണ്ടുവന്നപ്പം ഒരു 3 മാസത്തെ ഡെഡ്ലൈനാണ് കൊടുത്തത്. May 25 ആ ഡെഡ്ലൈൻ കാലാവധി അവസാനിക്കും. അതിനുശേഷം ഏത് സമയത്തും ഇന്ത്യ സർക്കാരിന് ഈ സൈറ്റുകളൊക്കെ ബാൻ ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. അപ്പൊ ഇതുവരെ അങ്ങനൊരു ബാൻ വന്നിക്കില്ല. ഡെഡ്ലൈൻ്റെ ടൈം കഴിഞ്ഞ് 25 കഴിഞ്ഞ് ഇതുവരെ അങ്ങനൊരു ബാൻ വന്നിക്കില്ല, അങ്ങനൊരു തീരുമാനം വന്നിക്കില്ല. ഇനി ഇന്ത്യൻ സർക്കാർ എന്താണോ എടുക്കുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോവുക എന്നല്ലാതെ ഈ ന്യൂസ് ഒരു ഫേക്ക് ന്യൂസ് ആണോ എന്ന് ചോദിച്ചാൽ ഫേക്ക് ന്യൂസ് അല്ല, ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ. ഇന്ത്യൻ സർക്കാർ എടുക്കുന്ന തീരുമാനം എന്താണോ അത് തന്നെ. പക്ഷേ ഇത്രയും കോടിക്കണക്കിന് യൂസേഴ്സ് ഉള്ള ഈ പ്ലാറ്റ്ഫോമുകളൊക്കെ ഒറ്റ സമയത്തൊരു മുന്നറിയിപ്പില്ലാണ്ട് ബാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ ആണോ ചോദിച്ചാൽ പോസിബിൾ ആണോ, സർക്കാരിന് നടക്കും. പക്ഷേ കോടിക്കണക്കിന് യൂസേഴ്സിനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പരിപാടിയായതുകൊണ്ട് അതിൽ മാറ്റം വരാൻ സാധ്യത ഉണ്ടെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇന്ത്യൻ സർക്കാർ അങ്ങനെ ഒരു ബാൻ ചെയ്യുന്ന പരിപാടിയിലേക്ക് ഒന്നുകിൽ ആക്ടിൽ ഇളവ് കൊടുക്കുക, അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോമുകൾ ഇതൊക്കെ അംഗീകരിക്കാൻ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിട്ട് ഇതൊക്കെ തുടർന്ന് പോവും. മേ ബി ഇതൊക്കെ ബാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ഒരു കാഴ്ചപ്പാട് എന്തായിരിക്കും? ഇത്രയും കോടിക്കണക്കിന് യൂസേഴ്സ് എവിടത്തേക്ക് മാറും, അവരൊരു അവസ്ഥ എന്തായിരിക്കും? അതൊന്ന് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാണ് തോന്നിയിട്ടുണ്ടെങ്കിൽ ചങ്ങായി മാത്രം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തുസ്മാപ്പിയോ. താങ്ക് യു സോ മച്ച്.